Very good morning, children. ഇന്ന് നമുക്ക് മലയാളത്തിലെ പുതിയ പാഠം പഠിക്കാം. പാഠം 7 കഞ്ഞിയും കറിയും. അപ്പോൾ ഇതൊരു കവിതയാണ്. ആദ്യം നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. ഈ കവിത രചിച്ചിരിക്കുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. പി കുഞ്ഞിരാമൻ നായർ ഒക്ടോബർ 4, 1905 May 27, 1978 അതായത് അദ്ദേഹം ജനിച്ചത് ഒക്ടോബർ 4, 1905 May 27, 1978 അദ്ദേഹം മരിക്കുകയും ചെയ്തു. മലയാള ഭാഷയിലെ പ്രശസ്തനായ കവിയായിരുന്നു. അപ്പോൾ പി കുഞ്ഞിരാമൻ നായർ മലയാള ഭാഷയിലെ പ്രശസ്തനായ കവിയായിരുന്നു. മഹാകവി പി എന്നും അദ്ദേഹം അറിയപ്പെട്ടു. അപ്പം മഹാകവി പി എന്ന് പറഞ്ഞാൽ ആരാ? പി കുഞ്ഞിരാമൻ നായരാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെയും അറിയപ്പെട്ടു. ഇദ്ദേഹമാണ് നമ്മുടെ കവിത രചിച്ചിരിക്കുന്നത് കഞ്ഞിയും കറിയും. നിങ്ങളൊക്കെ ഒരുപാട് കളികൾ കളിക്കാറുണ്ടല്ലോ. ഏതൊക്കെ കളികളാണ് നിങ്ങൾ കളിക്കുന്നത്? സാറ്റ് കളിക്കാറുണ്ട്, പന്ത് കളിക്കാറുണ്ട്. അതുപോലെ ഒരു നാടൻ കളിയാണ് കഞ്ഞിയും കറിയും. പണ്ടത്തെ കുട്ടികളൊക്കെ ഒരുപാട് കളിച്ചിരുന്നൊരു കളിയാണ് കഞ്ഞിയും കറിയും. ഇതവർ ശരിക്കും കഞ്ഞിയും കറിയും ഒന്നും വെക്കുകയല്ല, പക്ഷേ അവർ കളിക്കുവാണ്. മണ്ണും ശർക്കര, ഇഷ്ടിക, ഇല ഇതൊക്കെ എടുത്താണ് അവർ കഞ്ഞിയും കറിയും ഉണ്ടാക്കി കളിക്കുന്നത്. അപ്പോൾ ആ ഒരു കവിതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുട്ടികൾ എന്തൊക്കെയാണ് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ കവിതയിൽ അദ്ദേഹം കാണിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മായം ചേർക്കുന്ന വസ്തുക്കളുണ്ട്. അതായത് നമ്മൾ നിത്യമായി ഉപയോഗിക്കുന്ന വസ്തുക്കളിലെല്ലാം മായം ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതും കൂടെ ഈ കവിതയിലൂടെ നമ്മളെ കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഇവിടെ 3 കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. കൊച്ചമ്മണി, കുമാരി, അമ്മാളു ഇവരാണ് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നത്. അപ്പോൾ കൊച്ചമ്മണി എന്ത് ചെയ്തു? മുറത്തിനകത്ത് അരിയെടുത്ത് കളിക്കുക. അപ്പോൾ ശരിക്കും അരിയല്ല, അവർ മുറ എടുത്തിട്ട് മണൽ വാരിയാണ് അരിയാണെന്ന് വിചാരിച്ച് കളിക്കുന്നത്. എന്നിട്ട് അവർ പറയുക, അപ്പോൾ എത്ര പൈസ കൊടുത്താൽ ഞാൻ ഈ അരി മേടിച്ചത്, പക്ഷേ അരിക്കകത്ത് മുഴുവനും കല്ലാണെന്ന് പറയുക. വേറൊരാൾ ശർക്കര എടുത്തു. നിങ്ങൾക്കെല്ലാം ശർക്കര എന്താണെന്നറിയാമല്ലോ. എന്താ ശർക്കരയുടെ രുചി? നല്ല മധുര അല്ലേ. അപ്പോൾ ശർക്കര കരി എടുത്തിട്ടാണ് ശർക്കരയാണെന്നും പറഞ്ഞ് അവർ കളിക്കുന്നത്. കരി എന്താണ്? നമ്മൾ വിറക് കത്തിച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് അതാ കരി. അപ്പോൾ ആ കരി എടുത്ത് ശർക്കരയാണെന്നും പറഞ്ഞ് കളിക്കുക. എന്നിട്ട് അവർ പറയുക, ശർക്കരയ്ക്കകത്ത് മുഴുവനും കരിയാണെന്ന്. പിന്നെയോ പഴം മേടിച്ചു. പഴം മേടിച്ചപ്പോഴോ അത് പഴത്തിനായിട്ട് മൂത്തിട്ടില്ല, അത് കറി വയ്ക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. അപ്പോൾ അങ്ങനെയും അവർക്ക് അബദ്ധം പറ്റി. പിന്നെ പപ്പടം കാച്ചാനായിട്ട് എടുത്തു. പപ്പടം കാച്ചാനായിട്ട് ശരിക്കും പപ്പടമൊന്നും എടുത്തില്ല, ഒരു പ്ലാവില എടുത്തു. എന്താ പ്ലാവില? പ്ലാവില എവിടെയാണ് കിട്ടുന്നത്? പ്ലാവേ കിട്ടും അല്ലേ. അപ്പോൾ പ്ലാവേലേതാ വേറെ ഉണ്ടാവുന്നത്? ചക്ക ഉണ്ടാവുന്നതും പ്ലാവേല. അപ്പോൾ പ്ലാവില എടുത്തുകൊണ്ട് പപ്പടം കാച്ചുന്നതായിട്ട് അവർ സങ്കല്പിക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? പപ്പടം കാച്ചുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ പൊള്ളി വരും അല്ലേ, പൊങ്ങി ഇങ്ങനെ വരും. പക്ഷേ ഇവരവിടെ പറയുക, ഓ ഈ പപ്പടമൊന്നും പൊങ്ങത്തുമില്ല, എല്ലാം കൊണ്ടും ചതി പിണഞ്ഞല്ലോ എന്ന് ഈ കുട്ടികൾ തമ്മി തമ്മി പറയുക. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. പേജ് നമ്പർ 27. എല്ലാവരും എടുക്കുക, നമുക്ക് തുടങ്ങാം. പാഠമേഴ് കഞ്ഞിയും കറിയും. കൊച്ചുമുറത്തിൽ മണലു ചേറി കൊച്ചമ്മിണി പുലമ്പുന്നു. എത്ര ഞാൻ എണ്ണിക്കൊടുത്തു പണമത്രയ്ക്കു കല്ലുണ്ടരിയിൽ. പാറുമുളകുമൊതുക്കി കരിവാരി കുമാരി ഉരച്ചു. രൊക്കമായി വെള്ളിക്കൊടുത്തി കരി ശർക്കര വാങ്ങിയതാരോ. കപ്പതൻ തണ്ടു മുറിച്ചു വെച്ചു കല്യാണി മന്ദം കത്തിച്ചു. ചേരുമിക്കായ കറിക്കു മൂപ്പു പോര പഴത്തിനാണെങ്കിൽ. പുത്തൻ പിലാവില ഉള്ളിൽ ചേർത്തു കോർത്തു കൊണ്ടമ്മാളു ചൊല്ലി. പൊള്ളമില്ലി പപ്പടത്തിനടി നല്ല ചതി പിണഞ്ഞല്ലോ, നല്ല ചതി പിണഞ്ഞല്ലോ. ഇനി നമുക്ക് നോക്കാം. ആദ്യത്തെ ഭാഗത്ത് എന്താ പറയുന്നത്? കൊച്ചുമുറത്തിൽ മണൽ ചേറി കൊച്ചമ്മിണി പുലമ്പുന്നു. അപ്പോൾ കൊച്ചുമുറത്തിൽ മണലൊക്കെ എടുത്തിട്ട് കൊച്ചമ്മിണി, കൊച്ചമ്മിണി ആ കുട്ടിയുടെ പേര്, കൊച്ചമ്മിണി പുലമ്പുക. പുലമ്പുക എന്ന് പറഞ്ഞാൽ പറയുക. കൊച്ചമ്മിണി പറയുക, എത്ര ഞാൻ എണ്ണിക്കൊടുത്തു പണം അത്രയ്ക്ക് കല്ലുണ്ട് അരിയിൽ. അപ്പോൾ നമ്മളൊക്കെ പണം കൊടുത്തിട്ട് അരി വാങ്ങിക്കുന്നല്ലേ. പണം എന്താ? പൈസ. പൈസ വേണ്ടേ അരി മേടിക്കാനായിട്ട്? അപ്പോൾ എത്ര ഞാൻ എണ്ണിക്കൊടുത്തു, എന്തുമാത്രം പൈസയാണോ കൊടുത്തേ അത്രയും തന്നെ കല്ലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അരിക്കകത്ത് മുഴുവനും കല്ലാണ്. അപ്പം എന്താ പറയുന്നത്? കൊച്ചമ്മണി മുറത്തിനകത്ത് മണലെടുത്തിട്ട് അരിയാണെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് പറയുക, എത്ര പൈസ ഞാൻ കൊടുത്ത് മേടിച്ചതാ, പക്ഷേ ഇത് മുഴുവനും അരിയാണ്. അപ്പോൾ അത്രയും തന്നെ കല്ല് ഈ അരിക്കകത്തുണ്ട്.
പാറുമളകം ഒതുക്കി കരി വാരി കുമാരി ഉരച്ചു. പാറുന്ന അളകം എന്ന് പറഞ്ഞാൽ മുടി. അപ്പോൾ പാറുന്ന മുടി, പാറുമളകം ഒതുക്കി. അപ്പോൾ പാറുന്ന മുടി, നമ്മുടെയൊക്കെ മുടി പറക്കുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ഒതുക്കി വെക്കില്ലേ, അപ്പം പാറുന്ന മുടി ഒതുക്കിയിട്ട് കരി വാരി കുമാരി ഉരച്ചു. എന്നിട്ട് കരി എടുത്തിട്ട് കുമാരി ഉരയ്ക്കുക. അപ്പോൾ കുമാരി എന്ന് പറഞ്ഞാൽ വേറൊരു കുട്ടിയാണ്. കരിയെടുത്ത് കുമാരി ഉരച്ചു. ഉരയ്ക്കുക എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ നിങ്ങൾക്ക്, ഇങ്ങനെ ഇങ്ങനെ ഉരച്ച് നോക്കുക. റൊക്കമായി വെള്ളി കൊടുത്തി കരി ശർക്കര വാങ്ങിയതാരോ. ഇപ്പോൾ റൊക്കമായി വെള്ളി, വെള്ളി എന്ന് പറഞ്ഞാൽ വെള്ളിത്തുട്ട്, നാണയങ്ങൾ അറിയത്തില്ലേ. അപ്പോൾ ആ റൊക്കം, റൊക്കം എന്ന് പറഞ്ഞാൽ പറഞ്ഞ പൈസ തന്നെ കൊടുത്തു. അപ്പോൾ ആ വെള്ളി കൊടുത്ത് കരി ശർക്കര വാങ്ങിയതാരോ. അപ്പോൾ ഈ ശർക്കരക്കകത്ത് മുഴുവനും കരി. അപ്പോൾ അവർ തമ്മിൽ തമ്മിൽ പറയുക, ഈ റൊക്കമായിട്ട് പൈസ കൊടുത്ത് മേടിച്ച ഈ ശർക്കര കരി ശർക്കര വാങ്ങിയതാരാണോ എന്നവർ പറയുക. കപ്പതൻ തണ്ട് മുറിച്ചു വെച്ച് കല്യാണി മന്ദം കത്തിച്ചു. അപ്പോൾ ഇത് ആരാണ് പറയുന്നത്? കപ്പയുടെ തണ്ട്, തണ്ടിങ്ങനെ മുറിച്ചിട്ട് പറയുക, കല്യാണി മന്ദം കത്തിച്ചു. മന്ദം എന്ന് പറഞ്ഞാൽ പതുക്കെ കത്തിച്ചു പറയുക. അപ്പം ഈ കല്യാണി കപ്പത്തണ്ട് മുറിച്ചുകൊണ്ട് പതുക്കെ ഇങ്ങനെ പറയുക, ഈ ശർക്കര മുഴുവൻ കരി ഇത് വാങ്ങിച്ചതാരാണോ എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോകാം. ചേരുമിക്കായ കറിക്ക് മൂപ്പ് പോരെ പഴത്തിനാണെങ്കിൽ. അപ്പോൾ പഴം മേടിക്കാനാണെന്നും പറഞ്ഞ് വിട്ടു. പക്ഷെയോ പഴം നല്ല മൂക്കണം അല്ലേ, അല്ലെ? പച്ചയാണെങ്കിൽ എന്താ ഏത്തക്കയായ, പഴുത്താൽ മാത്രമേ അത് പഴമാകുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇത് കറിക്ക് മാത്രമേ ചേരുകയുള്ളെന്ന്. അപ്പം മൂത്തിട്ടില്ല, മൂത്താൽ മാത്രമേ പഴമാകുകയുള്ളൂ, പഴമായില്ല. അപ്പം കാവ് മേടിക്കാൻ പറഞ്ഞ് വിട്ടിട്ട് കിട്ടിയത് എന്താണ്? വെറും പച്ചയാണ്. അപ്പോൾ അതെന്തിനാണ് ചേരുന്നത്? പഴമാണെന്നും പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല, അത് കറിക്ക് മാത്രമേ കൊള്ളൂ. മൂപ്പെത്തിയിട്ടില്ലാത്ത കായാണ് പഴമാണെന്നും പറഞ്ഞ് വിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയും അബദ്ധം പറ്റി. പുത്തൻ പ്ലാവിൽ മുള്ളിൽ ചേർത്ത് കോർത്ത് കൊണ്ടമ്മാളു ചൊല്ലി. അപ്പോൾ ഇവിടെ പ്ലാവില, പ്ലാവില എടുത്തിട്ട് പറയുക, പുത്തൻ പ്ലാവില എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പുതിയ പ്ലാവില ആവുന്നത്? നല്ലൊരു പ്ലാവില എടുത്തിട്ട് അമ്മാളു പറയുക, ചൊല്ലുക എന്നാൽ പറയുക. അപ്പോൾ അമ്മാളു പറഞ്ഞു, പൊള്ളമില്ലി പപ്പടത്തിനടി നല്ല ചതി പിണഞ്ഞല്ലോ. അപ്പം പ്ലാവില എടുത്തിട്ടാണ് പപ്പടമാണെന്നും പറഞ്ഞ് കാച്ചുന്നത്. ശരിക്കുള്ള പപ്പടമാണോ? അല്ല. അപ്പോൾ അവൾ പ്ലാവില എടുത്ത് പപ്പടമാണെന്നും പറഞ്ഞ് സങ്കല്പിക്കുക, കാച്ചുക. അപ്പോഴോ പപ്പടമൊന്നും പൊള്ളുന്നില്ല, ശോ എല്ലാം കൊണ്ടും ചതി പിണഞ്ഞല്ലോ എന്ന് തമ്മി തമ്മി ഇവർ പറയുക. അങ്ങനെ ഇവർ കൂട്ടുകാർ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുക. അപ്പോൾ ആരൊക്കെയാണ് നിങ്ങളിതിനകത്ത് കണ്ടത്? കൊച്ചമ്മിണി, കല്യാണി, അമ്മാളു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് കളിക്കുന്നത്, കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നത്. നമുക്കൊന്നും കൂടെ ഈ കവിത ഒന്ന് പാടാം. എല്ലാവരും ബുക്കിലേക്ക് തന്നെ നോക്കിയിരിക്കുക. കൊച്ചുമുറത്തിൽ മണലു ചേറി കൊച്ചമ്മിണി പുലമ്പുന്നു. എത്ര ഞാൻ എണ്ണിക്കൊടുത്തു പണമത്രയ്ക്കു കല്ലുണ്ടരിയിൽ. പാറുമളകമൊതുക്കി കരിവാരികുമാരിയുരച്ചു. റൊക്കമായി വെള്ളിക്കൊടുത്തി കരി ശർക്കര വാങ്ങിയതാരോ. കപ്പതൻ തണ്ട് മുറിച്ചു വെച്ചു കല്യാണി മന്ദം കഥിച്ചു. ചേരുമിക്കായ കറിക്കു മൂപ്പ് പോര പഴത്തിനാണെങ്കിൽ. പുത്തൻ പിലാവില മുള്ളിൽ ചേർത്തു കോർത്തു കണ്ടമ്മാളു ചൊല്ലി. പൊള്ളമില്ലി പപ്പടത്തിനടി നല്ല ചതി പിണഞ്ഞല്ലോ, നല്ല ചതി പിണഞ്ഞല്ലോ. ഇപ്പം എല്ലാവർക്കും കവിത ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. രണ്ട് തവണ വായിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠന പ്രവർത്തനങ്ങളുമായിട്ട് കാണാം. ഇന്നേക്ക് ഇത്രയും മാത്രം. താങ്ക് യു.